എല്ലാവർക്കും മൈ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഹായ്, ഇന്ന് നിങ്ങൾക്ക് 19-ാമത്തെ ചാപ്റ്റർ ഫിസിക്സിന്റെ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫിസിക്സിലെ അതിപ്രധാനമായ ഒരു യൂണിറ്റ് സൗണ്ട് എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. സൗണ്ട് ഒരു എനർജിയാണ് അല്ലേ. സൗണ്ട് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് സൗണ്ട് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതാണ് നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ഭാഗം അല്ലേ. ഈ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റണമെങ്കിൽ, അതിന് 3 essential factors വേണം. ഒന്ന്, സോഴ്സ് ഓഫ് സൗണ്ട്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്. ദെൻ അതിന് കേൾക്കാൻ പറ്റുന്ന ഒരു ഇയർ. ചെവിയില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. ഇനി ഈ സോഴ്സ് ഓഫ് സൗണ്ടിൽ നിന്ന് നമ്മുടെ ഇയറിലേക്ക് സൗണ്ടിനെ കൊണ്ടുവരുന്ന ഒരു മീഡിയം വേണം. ഓക്കെ, ദെൻ അടുത്ത ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സോഴ്സ് വേണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറയും. സോഴ്സ് ഓഫ് സൗണ്ട് നമ്മൾ നോക്കി ചെയ്യേണ്ട ഒരു സോഴ്സ് ഓഫ് സൗണ്ട് ആണ് ഫ്ലൂട്ട്, വയലിൻ, ദെൻ ലൈറ്റ്നിങ്, വാട്ടർഫാൾ. ഇതൊക്കെ സോഴ്സുകളാണ്. അപ്പോൾ ഈ സോഴ്സുകളെ നമുക്ക് വി ക്യാൻ ക്ലാസിഫൈ ദ സോഴ്സ് ഓഫ് സൗണ്ട് ഇൻ ടു ടു ഗ്രൂപ്സ്. ദെൻ വൺ മാൻമെയ്ഡ് സോഴ്സ് ഓഫ് സൗണ്ട്, ദെൻ ദ സെക്കൻഡ് നാച്ചുറൽ സോഴ്സ് ഓഫ് സൗണ്ട്. Man-made source of sound and natural source of sound. Man-made source of sound ഇല് ചെണ്ട, അതുപോലെ ഡ്രംസ്, ഗിറ്റാർ, വയലിൻ, അങ്ങനെയുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വരാം. മനുഷ്യൻ നിർമ്മിക്കുന്ന എന്തും വരാം, ലോറി എക്സെട്ര എല്ലാം വരാൻ പറ്റും. നാച്ചുറൽ റിസോഴ്സിലെ നാച്ചുറൽ സോഴ്സ് ഓഫ് സൗണ്ട് നമ്മൾ നോക്കിയാൽ അതിലൊന്നാമത് നമ്മുടെ വോക്കൽ കോഡ്സ് ആണ്. നമ്മുടെ വോക്കൽ കോഡ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ അകത്ത് സൗണ്ട് ഉണ്ടാക്കുന്ന ചില കോഡുകളുണ്ട്, ചരടുകളുണ്ട് നമ്മുടെ സൗണ്ട് ബോക്സിൻ്റെ അകത്ത്, വോക്കൽ കോഡ്സ്. പിന്നെ നമുക്ക് ഈ ഇവിടെ ലൈറ്റ്നിങ്, വാട്ടർഫാള്, ബേർഡ്സ്, അങ്ങനെ അതുപോലെ വിൻഡ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന സൗണ്ട് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിള്, നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തു, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു സ്പൂൺ വെച്ച വെള്ളത്തിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്തു, ഇങ്ങനെ അടിച്ചു. അടിച്ചപ്പോൾ എന്ത് പറ്റി? ആ വെള്ളത്തിൽ ഇതുപോലെ ഓളങ്ങൾ കാണാൻ പറ്റും, ഇങ്ങനെ വെള്ളം കിടന്ന് അനങ്ങുന്ന കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? ആ ഗ്ലാസ്സിൽ നിന്ന് സൗണ്ട് പുറപ്പെട്ടപ്പോൾ ആ ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്തു, അതുകൊണ്ടാണല്ലോ വെള്ളം ഇങ്ങനെ കിടന്ന് അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നിയത്. തോന്നിയതല്ല, അനങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അത് ഈ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ. വൈബ്രേഷൻ മുഖേനയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അടുത്ത പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം, വൈബ്രേഷൻ പ്രൊഡ്യൂസസ് സൗണ്ട്. ഏത് സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ കൊണ്ടാണ്. ഇത് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തൊണ്ടയിൽ നമ്മൾ കൈ വെച്ചുകൊണ്ടൊന്ന് സംസാരിക്കുക, അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗത്ത് വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ട്യൂണിംഗ് ഫോർക്ക്, അതുകൊണ്ട് ട്യൂണിംഗ് ഫോർക്ക് ഒരു അത് അടിക്കുന്ന ഒരു ചെറിയ ഹാമർ ഉണ്ട്. ആ ഹാമർ കൊണ്ട് ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ രണ്ട് ആംസിൽ നമ്മളിങ്ങനെ അടിച്ചിട്ട് അപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. അപ്പോൾ അത് ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇതിങ്ങനെ കൊണ്ടുവച്ചാൽ ആ വെള്ളം കിടന്ന് ഇങ്ങനെ ഓളം വെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്, സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് ഓബ്ജെക്ട്സ്. മറക്കരുത് കേട്ടോ. ദെൻ അപ്പോൾ ഏത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ഓഫ് സൗണ്ടിനും ഒരു വൈബ്രേറ്റിംഗ് പാർട്ട് ഉണ്ടാവും. വൈബ്രേറ്റ് ചെയ്യുന്നൊരു പാർട്ട് ഉണ്ടാവും. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഏത് വസ്തുവിനും വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ പാർട്ട് ഉണ്ടാവും. ഇപ്പോൾ സോഴ്സ് ഓഫ് സൗണ്ടോട് നമ്മൾ നോക്കി ദ ലയർനിക്സ്. ലയർനിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഞാനന്ന് പറഞ്ഞു തന്നു, സൗണ്ട് ബോക്സ്, നമ്മുടെ സൗണ്ട് ബോക്സ്, നമ്മുടെ തൊണ്ട അല്ലേ. അത് അതിനകത്ത് ആ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാ? വോക്കൽ കോഡ്സ് ആണ്. അതിനകത്ത് ഗിറ്റാർ പോലെ ചരടുകളുണ്ട് നമ്മുടെ സൗണ്ട് ബോക്സിൻ്റെ അകത്ത് അല്ലേ, നൂലുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ വോക്കൽ കോഡ്സ് ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ, വോക്കൽ കോഡ്സ്. പിന്നെ അതിനോടൊപ്പം വൈബ്രേറ്റ് ചെയ്യുന്ന എന്തൊക്കെയാ? നമ്മുടെ തൊണ്ട, ത്രോട്ട്, ലിപ്സ് എക്സെട്ര, അല്ലെ, നമ്മുടെ ടീത്ത്, നമ്മുടെ മൂക്ക് വരെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ ഫ്ലൂട്ട്, അടുത്തായിട്ട് സോഴ്സ് ഓഫ് സൗണ്ട് ഫ്ലൂട്ടിന്. അത് മെയിനായിട്ടും അതിൻ്റെ അകത്ത് കയറുന്ന എയറാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആ ഫ്ലൂട്ടിൻ്റെ ആ മെറ്റല് അല്ലെങ്കിൽ ആ പ്ലാന്റ് അല്ലേ, ആ മുളയായിട്ട് ഉപയോഗിക്കുന്ന സാധനം, അതും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെണ്ടയാണെങ്കിൽ അതിൻ്റെ ലെതർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വയലിനാണെങ്കിൽ അതിൻ്റെ ബോ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത്
സൗണ്ട് പുറപ്പെടുവിക്കുന്ന വസ്തുവിനും എന്തുണ്ടാവും? ഒരു മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട് ഉണ്ടാകും. ഞാൻ പറയാൻ പോവാം എന്തെന്നാ, നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു നാച്ചുറലായിട്ട് ഏതൊരു വസ്തുവും അതിനെ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് എത്ര ഹെർട്സിലാണ് എന്ന് വെച്ചാൽ സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ അത് പുറപ്പെടുവിക്കും, അതാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സജ്ജീകരണം കണ്ടോ, ഇവിടെ ഒരു ഒരു ബോൾ കണ്ടോ, ബോൾ എന്ന് വെച്ചാൽ ഒരു ബോബ് അല്ലേ, ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ബോളാണ്, മെറ്റൽ ബോളാണ്, അതൊരു സ്ട്രിങ്ങിനകത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടു ഉണ്ടോ, തട്ടാൻ പാടില്ല, എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആട്ടും. അങ്ങനെ ആട്ടുന്ന ആ മൂവ്മെന്റിന് അത്തരം മോഷന് പറയുന്ന പേരെന്താ, ഓസിലേഷൻ. കണ്ടോ, ഇങ്ങനെയുള്ള ഈ സജ്ജീകരണത്തിന് പറയുന്ന പേരെന്താ, സിമ്പിൾ പെൻഡുലം. നമുക്കൊരു സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കാം, ഒരു കല്ല് ഒരു കയറിനകത്ത് കെട്ടിത്തൂക്കി ഇതുപോലെ കെട്ടിത്തൂക്കിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ആ സജ്ജീകരണത്തിന് ആ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. പരീക്ഷിക്കൊന്നും എഴുതാതിരിക്കരുത്, സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ ഈ പെൻഡുലം ഇങ്ങനെ ആടുന്ന ആ ആ മൂവ്മെന്റിന് ആ മോഷന് ആ ടൈപ്പ് ഓഫ് മോഷന് നമ്മൾ പറയുന്ന പേരാണ്, ആ പെൻഡുലം ആടുന്ന ടൈപ്പ് ഓഫ് മോഷന് പറയുന്ന പേരാണ് ഓസിലേഷൻ മൂവ്മെന്റ്. ഓസിലേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും കൂടെ ആട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു, നമ്മൾ പൂഞ്ഞാൽ മറ്റുള്ളവരെ ആട്ടുമ്പോൾ 10 പ്രാവശ്യം ആട്ടുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മളിങ്ങനെ 1, 2 അങ്ങനെ ആട്ടിവിടും. അങ്ങനെ അതിനെ നമ്മൾ പറയുന്ന പേര്, അങ്ങനെ എണ്ണം എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നിന്ന് പോയി അവിടം വരെ പോയി കഴിഞ്ഞാൽ ഓരോ ഓസിലേഷനായില്ല, തിരിച്ച് അവിടെ തന്നെ വന്നം. അപ്പോൾ ഓരോ ഓസിലേഷനായി, 2, 3, 4 കണ്ടോ, അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റും. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ നടത്തും, എത്ര ഇങ്ങനെയുള്ള കാണീര് നടത്തും, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരുന്നാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, അതാണ് കൂടുതൽ നല്ലത്. നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേറ്റ് ചെയ്യും, എത്ര ഓസിലേഷൻ നടത്തും. ഓസിലേഷൻ ഈ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണെന്നറിയാമോ, ഹെഡ്സ്. കണ്ടോ, അത് ചുരുക്കി എഴുതുന്നത് എങ്ങനെയാ, ക്യാപിറ്റൽ ലെറ്റർ എച്ച്, സ്മോൾ ലെറ്റർ ഇസഡ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് നിങ്ങൾക്കറിയാലോ, അതൊരു സയൻറ്റിസ്റ്റിന്റെ പേരിന്റെ ആദ്യാക്ഷരമായതുകൊണ്ടാണ്. അത് ചുരുക്കി എഴുതുമ്പോൾ, വലുതാക്കി എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എഴുതാം. അതിന് സിമ്പിളായിട്ട് അതിൻ്റെ പോയിന്റ് മാത്രമായിട്ട് എഴുതുമ്പോൾ നമ്മളതിനെ എച്ച് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അപ്പോൾ ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എവിടെ നോട്ട് എവിടെ വരിക, ദേ ഇവിടെ നോട്ട് അല്ലേ, ദേ നമ്മൾ കാണുന്നുണ്ട്, ദേ ഇവിടെ മുതൽ ഈ ബോളിൻ്റെ ദേ ഒരു ഡയമീറ്റർ, ഈ സെൻറ്റർ വരെ, സെൻറ്റർ വരെ കേട്ടോ, അവിടം വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ പെൻഡുലം വെച്ച് ഇങ്ങനെ ആട്ടി നോക്കി 10 ഓസിലേഷനുള്ള സമയം എത്ര വരും നോക്കുന്നുണ്ട്, 15 ഓസിലേഷൻ എത്ര സമയം വരും നോക്കുന്നുണ്ട്, 20 ഓസിലേഷൻ എത്ര സമയം വരും നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നോക്കാം, അങ്ങനെ അതിൻ്റെ എന്ത് കണ്ടെത്താം, ഫ്രീക്വൻസി കണ്ടെത്താം. അപ്പോൾ ഒരു ഇതിനെ നമ്മൾ 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സ്റ്റോപ്പ് ക്ലോക്ക് ഓൺ ആക്കിയിട്ട് വേണം ചെയ്യാൻ, 10 പ്രാവശ്യം നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ 10 പ്രാവശ്യത്തെ ഓസിലേറ്റ് ചെയ്യാൻ എത്ര സമയം കൊടുത്തുനിന്ന് നോട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാണാനുള്ള ലൊക്കേഷൻ എന്തെന്നാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ ടൈം അല്ലെങ്കിൽ ബൈ ടൈം, ഓസിലേഷൻ്റെ എണ്ണത്തെ സമയം കൊണ്ട്, സെക്കൻഡിലുള്ള സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ കിട്ടും. ഓക്കെ, ദെൻ ഓസിലേഷൻ്റെ യൂണിറ്റ് എന്താ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ്. ഇങ്ങനെ നമ്മൾ ഈ പെൻഡുലത്തിൻ്റെ ഈ സ്ട്രിങ്ങിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, ആസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ്. ഞാനത് ഒന്നുകൂടെ കാണിക്കാൻ പോവാണ്. ആസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഡിക്രീസസ്. ഓക്കെ, നിങ്ങളിത് കണ്ടോ, ആസ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്, പെൻഡുലത്തിൻ്റെ നീളം കൂടിക്കൂടി വരും തോറും ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരും. എന്നുവെച്ചാൽ ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതെ. അപ്പോൾ അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ഇത് ഇതിനകത്ത് കണ്ടല്ലേ, ഓർക്കണല്ലേ, ഡോറാമീഫാ സോലാഡീറേ കണ്ടോ. ഇത് ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഇതിനാണ് ഏറ്റവും ലെങ്ത്ത് കൂടുതൽ, പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടോ, 256 ഹെർട്സ് എന്ന് വെച്ചാൽ 256 വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. ഇത് കണ്ടോ, 288 ഹെർട്സ് പെർ സെക്കൻഡ്. കണ്ടോ, ലെങ്ത്ത് കുറയും തോറും കണ്ടോ. ഞാൻ ഓർക്കണ്ടോ, ഞാൻ ആ സ്കെയിലിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഇങ്ങനെ ഡെസ്കേലിട്ട് തട്ടി കാണിച്ചെന്ന സൗണ്ട് അല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ലെങ്ത്ത് കൂടുന്തോറും ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു കണ്ടോ. ലെങ്ത്ത് കുറഞ്ഞതിന് 512, 480 കണ്ടോ, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കൊണ്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം, ഫ്രീക്വൻസിയെ
അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ലെങ്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ എ ബോഡി ഈസ് സെറ്റ് ഇൻ ടു വൈബ്രേഷൻ ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് ഓൺ, അതിൻ്റെ സ്വന്തം ഫ്രീക്വൻസി. ഞാനന്ന് കാണിച്ചു തന്നല്ലേ, നമ്മുടെ ബോക്സിൽ വെറുതെ ഇട്ട് തട്ടുമ്പോൾ അത് അതുണ്ടാക്കുന്ന സൗണ്ടാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ആ ബോക്സിൽ നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ച് അമർത്തി പിടിച്ചുകൊണ്ട് ആ ബോക്സിന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ടിന് വേറെ ശബ്ദമായിരിക്കും, അത് നാച്ചുറൽ ഫ്രീക്വൻസി അല്ല. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് അത് ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ദെൻ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ക്ലാസ്സിൽ അങ്ങ് പറഞ്ഞു വരുന്നുണ്ട്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസസ് ബൈ എ ടേബിൾ വെൻ ടാപ്ഡ് വിത്ത് എ പെൻ ഈസ് 200 Hz, ഒരു ഡെസ്കിൽ ഒരു പേന കൊണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സൗണ്ട് ഉണ്ടാകുന്നു. ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് പറഞ്ഞാൽ 200 Hz. എന്നിട്ട് ചോദിക്കുക, വാട്ട് വിൽ ബി ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി, ആ ഡെസ്കിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ്. വെറുതെ തട്ടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം എത്ര ഫ്രീക്വൻസിയാണ്, അതാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്, 200 Hz. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം നമ്മളോട് ചോദിക്കുക, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ദ നാച്ചുറൽ ഫ്രീക്വൻസീസ് ഓഫ് ഡിഫറെൻ്റ് ഒബ്ജക്റ്റ്. പല വസ്തുക്കൾക്ക് പല നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങൾ എടുത്തൊന്ന് ഇട്ടുമെങ്കിൽ എല്ലാം തന്നെ സൗണ്ട് പോകുമറിയാം അല്ലേ. ഗ്ലാസ് വീഴുന്ന പോലെയല്ല പ്ലേറ്റ് വീഴുന്നത്, പ്ലേറ്റ് വീഴുന്ന പോലെയല്ല മുട്ട താഴെ വീഴുന്നത് അല്ലേ, മുട്ട താഴെ വീഴുന്ന പോലെ ബുക്ക് താഴെ വീഴുന്നത്, അതുപോലെയല്ല ബോക്സ് താഴെ വീഴുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സൗണ്ടുകളുണ്ട്. കാറിൻ്റെ സൗണ്ട് പോലെയല്ല ബൈക്കിൻ്റെ സൗണ്ട്, അതുപോലെയല്ല ലോറിയുടെ സൗണ്ട് അല്ലേ, ഹോണിൻ്റെ സൗണ്ട് എല്ലാം വ്യത്യാസമാണ്. അതിൻ്റെ കാരണം എന്താ, പലർക്കും പല സൗണ്ടുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാച്ചുറൽ ഫ്രീക്വൻസി ഇങ്ങനെ ഡിഫറൻ്റ് ആവാനുള്ള കാരണം എന്നാണ് ചോദ്യം. അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി വെച്ചേക്കണം. അത് ഈ ഉപകരണം തന്നെ നോക്കി, ഇതിനകത്ത് ഓരോന്നിന്നും ഓരോ സൗണ്ട് വരുള്ളൂ. കാരണം ലെങ്ത്ത് എല്ലാത്തിൻ്റെ ഒരുപോലെ, ലെങ്ത്ത് കൂടിയതും കുറഞ്ഞതും ഉണ്ട് അല്ലേ. അതുകൊണ്ട് ആ ലെങ്ത്ത് നമ്മൾ പറഞ്ഞല്ലോ, ലെങ്ത്ത് കുറയുന്തോറും ഫ്രീക്വൻസി കൂടും, ലെങ്ത്ത് കൂടുന്തോറും ഫ്രീക്വൻസി കുറയും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ലെങ്ത്ത് ഒരു ഘടകമാണ് കണ്ടോ, ലെങ്ത് ഫ്രീക്വൻസിയെ വ്യത്യാസപ്പെടുന്ന, നാച്ചുറൽ ഫ്രീക്വൻസി വേരിയേഷൻ വരുത്തുന്ന ഒരു ഒരു ഘടകം ഏതാണ്, ലെങ്ത്. മറ്റൊന്നാണ് ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അനക്കുമ്പോൾ ഉണ്ടാവണം ഒച്ചയല്ല, ചിലടെ വലിച്ച് പിടിച്ചിട്ട് ഒന്നുകൂടെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് മാറും. ഒന്നുകൂടെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോട്ടോ, ഒന്നുകൂടെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് വീണ്ടും മാറും അല്ലേ. അപ്പോൾ ടെൻഷൻ ടെൻഷൻ വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിൻ്റെ പിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളും കേട്ടോ, ടെൻഷൻ കൂടുന്തോറും, ടെൻഷൻ കൂടുകയെന്ന് വെച്ചാൽ കൂടുതൽ ബലം പിടിക്കുക അല്ലേ, ടെൻഷൻ കൂടുന്തോറും ഫ്രീക്വൻസി കൂടിക്കൂടി വരും കേട്ടോ. ടെൻഷൻ കൂടുന്തോറും ഫ്രീക്വൻസി കൂടി വരും, അതിവിടെ എഴുതിയിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ മറ്റൊന്നാണ് ഈ രണ്ട് ഡ്രമ്മിൽ നിന്ന് അടിക്കുന്ന ഒച്ച എങ്ങനെയായിരിക്കും, ഇതിൽ നിന്ന് ടട്ടട്ടട്ട എന്നുള്ള ഒച്ച അടിക്കും. ഇതാണെങ്കിലോ ഭും ഭും കണ്ടോ, എന്ന് വെച്ചാൽ ഇതിന് ഫ്രീക്വൻസി കുറവായിരിക്കും, ഇതിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുമെന്ന് പറഞ്ഞില്ലേ, ഇത് ലെങ്ത്ത് അല്ല ഇതിൻ്റെ നോക്കുന്ന, ഡയമീറ്ററാണ്. ഡയമീറ്റർ കൂടുന്തോറും ഫ്രീക്വൻസി കുറയും, എന്ന് വെച്ചാൽ ഭും ഭും എന്നുള്ള ഒച്ച വരും. ഇതാവുമ്പോൾ അങ്ങനെയല്ല, ടട്ടട്ട അങ്ങനത്തെ വെച്ചാൽ. നമ്മൾ ഗിറ്റാറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗിറ്റാറിൻ്റെയൊക്കെ സ്ട്രിങ് ഇതുപോലെ തന്നെയാണ്. 6 സ്ട്രിങ് ഉണ്ട് ഗിറ്റാറിന്. അതിൽ ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മുടിനാര് പോലത്തെ നേർത്തതായിരിക്കും. അതിൽ നിന്ന് വന്ന സൗണ്ട് എങ്ങനെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ ടെട്ടട്ടട്ട എന്നുള്ള സൗണ്ടാണ്. അതേസമയം അതിന് 6-ാമത്തെ സ്ട്രിങ്ങൊക്കെ വരുമ്പോഴത്തേക്കും നല്ല കട്ടി കൂടിയ കമ്പിയാണ്, വണ്ണം കൂടിയ കമ്പിയാണ്. അതിൽ നിന്ന് ഠും ഠും എന്നുള്ള സൗണ്ട് വരുള്ളൂ. എന്ന് വെച്ചാൽ അതിന് ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ തിക്നെസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഏതൊക്കെയായി, തിക്നെസ് കൂടുന്തോറും ഫ്രീക്വൻസി കുറയും, ഡയമീറ്റർ കൂടുന്തോറും ഫ്രീക്വൻസി കുറയും അല്ലെ, പിന്നെന്താ, ടെൻഷൻ കൂടുന്തോറും ഫ്രീക്വൻസി കൂടും, ലെങ്ത്ത് കൂടുന്തോറും ഫ്രീക്വൻസി കുറയും. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഡയമീറ്റർ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, തിക്നെസ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, പക്ഷേ ഈ ടെൻഷൻ കൂടുമ്പോൾ മാത്രം ഫ്രീക്വൻസി കൂടും. ഓക്കെ, പിന്നെ ഈ നാച്ചുറൽ ഫ്രീക്വൻസി ബാധിക്കുന്ന ഒരു ഘടകമാണ് നേച്ചർ ഓഫ് ദ ബോഡി. അപ്പോൾ ഉദാഹരണത്തിന്, സെയിം ലെങ്ത്തുള്ള, സെയിം തിക്നെസ് ഉള്ള രണ്ട് കമ്പികൾ, രണ്ട് ചെമ്പ് കമ്പിയോ എന്തെങ്കിലും ആവട്ടെ, രണ്ട് കമ്പികൾ സെയിം ലെങ്ത്താണെന്ന് ഓർക്കണം, സെയിം തിക്നെസ് ആണെന്ന് ഓർക്കണം. അതിനെങ്ങനെ വലിച്ചു കെട്ടിയേക്കുക, രണ്ടു പേർക്കും കൊടുത്തിരിക്കുന്ന ടെൻഷനും സെയിമാണ്, പക്ഷെ രണ്ടുപേരുടെ സൗണ്ട് വ്യത്യാസമാണ്. അതെന്താ അങ്ങനെ സംഭവിച്ചേ പറ. അതിൻ്റെ കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം എന്താ, അതിൻ്റെ കാരണം ആ രണ്ട് കമ്പികളും രണ്ട് മെറ്റീരിയലാണ്, ഒരെണ്ണം ചെമ്പ് ഒരെണ്ണം പിച്ചള ബ്രാസ്, സൗണ്ട് മാറും. അപ്പോൾ ഫ്രീക്വൻ നാച്ചുറൽ ഫ്രീക്വൻസി ബാധിക്കുന്ന 5
കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു? ഒന്ന് ലെങ്ത്, മറ്റൊന്ന് ടെൻഷൻ, മറ്റൊന്ന് ഡയമീറ്റർ, മറ്റൊന്ന് തിക്നെസ്, ഇനി അഞ്ചാമത്തേത് നേച്ചർ ഓഫ് ദ ബോഡി.